താരങ്ങളെ കണ്ടാൽ ആരാധകർ ഓടിയടുക്കും. അതിൽ പെർഫ്യൂമും പൂശി കോട്ടും സൂട്ടുമിട്ടവരും അന്നത്തെ അന്നത്തിനുള്ള വഴിതേടി വിയർത്ത മുഷിഞ്ഞ വസ്ത്രധാരികളുമുണ്ടാവും. താരങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ തന്നെയാണ് ആരാധകർ നിങ്ങളുടെ സിനിമയിറങ്ങുമ്പോഴും ചെയ്യുന്നത്. ഏത് തിയേറ്ററിലാണെങ്കിലും ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ അതിരാവിലെ നടന്നെത്തിയാണെങ്കിലും ക്യൂവിൽ സ്ഥാനം പിടിക്കും. ഇനി അവസാനത്തെ ഷോ കാണാനാണ് കഴിഞ്ഞതെങ്കിൽ താങ്കളെപ്പോലുള്ള താരങ്ങൾ സ്ക്രീനിൽ കാണിച്ച അമാനുഷികതയും കണ്ട് നട്ടപ്പാതിരയ്ക്ക് വീടുവരെ നടക്കും. ഇങ്ങനെയുള്ളവരുടെ പണം കൃത്യമായി പെട്ടിയിൽ വീണതുകൊണ്ടാണ് വിരൽ വെച്ചാൽ തുറക്കുന്ന വാതിലുകളുള്ള രഹസ്യറകളും കൊച്ചിയെപ്പോലുള്ള മെട്രോ സിറ്റികളിൽ ഏക്കർ കണക്കിന് ചതുപ്പ് നിലം മണ്ണിട്ട് നികത്താൻ കാത്തിരിക്കുന്നതും എന്നോർക്കണം. എന്നിട്ടും ഒരു അരമിനിറ്റ് പോലും ആ സ്നേഹനിധികളായ ആരാധകരെ സഹിക്കാൻ കഴിയാതെ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് എന്ത് മാനസികാവസ്ഥയുടെ ഓളത്തിലാണ്! ലാലേട്ടൻ ഇനി പകരം വയ്ക്കാൻ ആളില്ലാത്ത അഭിനയ പ്രതിഭ. ലാളിത്യം തുളുമ്പേണ്ട ലാൽജി, താങ്കൾ ഒരു സ്റ്റേജ് ഷോയിൽ പാടുമ്പോൾ സ്റ്റേജിലേക്ക് കയറി വന്ന നിർദോഷിയായ ആരാധകനെ ആക്രമിച്ചത് എത്ര ക്രൂരമായിട്ടാണ്! തിരക്കഥയിലുള്ള ആർട്ടിസ്റ്റിനെ ആക്രമിക്കുമ്പോൾ അയാൾക്കറിയാം ഒഴിഞ്ഞുമാറാൻ. എന്നാൽ തിരക്കഥ എന്തെന്നറിയാത്ത ആരാധകനാണ് ലാൽജി നിങ്ങളുടെ ചോറ്. മമ്മൂട്ടിക്കും ആരാധകരോട് കയർക്കേണ്ടി വന്നു. പാലേരി മാണിക്യത്തിലെ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ കാർ യാത്രക്കിടയിൽ ആരാധകരെ വെല്ലുവിളിക്കുന്നത് ഒരിക്കലും പോഷണമല്ല. സർ അങ്ങയെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന പൊതുജനങ്ങളെ നേരിടാം, താങ്കളും ഒരു മനുഷ്യനെന്ന രീതിയിൽ. എന്നാൽ താങ്കൾ മനുഷ്യനേക്കാൾ രാജ്യം ആദരിക്കുന്ന നടനായതുകൊണ്ട് സംയമനം പാലിച്ചേ മതിയാകൂ. അവിടെയാണ് മമ്മുക്ക അങ്ങ് പൂർണ്ണനാകുന്നത്. സുരേഷ് ഗോപിക്കും തന്റെ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ ആരാധകരോട് തട്ടിക്കയറേണ്ടി വന്നപ്പോൾ ദിലീപ് ലൊക്കേഷനിൽ ഷൂട്ട് കാണാൻ വന്ന ആരാധകരോടാണ് കയർക്കുന്നത്. ജനപ്രിയ നായകനായ ദിലീപിനെയും സഹപ്രവർത്തകരെയും ഫോണിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് താരസന്നാഹം ആരാധകനെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത്. അല്ല, ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നേ. അല്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, മുകേഷ് ഫോണിലൂടെ തെറി അഭിഷേകം നടത്തുകയാണ് ആരാധകനോട്. മണിക്ക് ഒരാളെ വിളിക്കുന്നു പറഞ്ഞ എനിക്ക് മൈലി വിലയിലൂടാ നീ തരുന്നത്. മൈലി വില നിന്റെയൊക്കെ വിളിക്ക് രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറയാണ്. മേലാൽ വിളിക്കരുത്, പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. 11 മണിക്ക് ഒരാളെ വിളിച്ചുണർത്തിയിട്ട് ആരാധകനാണ്, ഏത് ആരാധകൻ? ഞാൻ പറഞ്ഞു വന്നിട്ട് ആരാധിക്കാൻ മേലാ വിളിച്ചു പോരുന്നു. പിന്നെ മൈലിയ 11 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് ഇതിലേക്ക് എന്തിന്റെ കാര്യം നിനക്കൊക്കെ 11 മണിക്ക് വിളിക്കാൻ? അന്തസ് വേണടാ മനുഷ്യനായി കഴിഞ്ഞ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണടാ. പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ആരാധക നിനക്ക് എന്തോ കളിക്കുന്നടാ, കളിപ്പിള്ളയാണ് നിന്റെയൊക്കെ. സണ്ണി വെയിൻ എന്ന ന്യൂജൻ നടനും ഫോണിലൂടെ തട്ടിക്കയറുമ്പോൾ തന്തക്കാണ് ജാട. നീ ഇങ്ങനെ ഒരാളുടെ മൊബൈലിലേക്ക് ജാട എന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്ത നിന്റെ തന്തയാണോടാ? നിനക്ക് ഈ വാട്സാപ്പിന്റെ നമ്പർ തന്നെ. സോറി സർ. സോറി. എന്ത് സോറി? എനിക്ക് എന്റെ മൊബൈലിൽ 110 ആൾക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ അയക്കും. നിനക്ക് ജാട എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നീ ആരാ? നീ നിനക്കാണ് ജാട.
എനിക്കിപ്പോ ഒരാളുടെ ഒരു ഇത്രയും റെസ്പോൺസ് അതായത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് പൊന്നുപോലെ സൂക്ഷിക്കും ഞാൻ കേട്ടോ. അതിനിങ്ങനെ ഒരു 50,000 മെസ്സേജ് അയച്ചിട്ട് അയാളെ വെറുപ്പിക്കില്ല, അത് പൊന്നുപോലെ ഒരു മെസ്സേജ് അയക്കും കേട്ടോ. ആ റിപ്ലൈക്ക് വേണ്ടി ബെയിറ്റ് ചെയ്തിരിക്കും, അപ്പൊ അയാൾ മെസ്സേജ് അയക്കായിരിക്കും. എന്നാൽ നിന്റെ നിന്റെ പേരല്ലടാ പട്ടി. പൃഥ്വിരാജ് തന്റെ ഫോട്ടോ പകർത്താൻ ശ്രമിച്ച ആരാധകനോട് പൊട്ടിത്തെറിക്കുന്നു. നസ്രിയ തന്റെ കാറിന്റെ പിറകിൽ മറ്റൊരു കാർ ഇടിച്ചെന്നും പറഞ്ഞ് തെരുവിലിറങ്ങിയപ്പോൾ ഭർത്താവ് ഫഹദ് ഇവരുടെ കല്യാണ നിശ്ചയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യകർത്താവിനെ ശകാരിച്ചു. ദളപതി വിജയും പൊട്ടിത്തെറിച്ചത് പ്രസ് മീറ്റിംഗിനിടെയായിരുന്നു. വിജയകാന്തും ആരാധകരെ ശകാരിച്ച് മുന്നോട്ടു പോയപ്പോൾ വിശാൽ വ്യാജ സി ഡി റെയ്ഡിനെത്തിയപ്പോൾ കടക്കാരനുമായി ഉടക്കുകയായിരുന്നു. സൽമാൻഖാൻ മദ്യത്തിന്റെ ഉന്മാദത്തിൽ അമിത വേഗത്തിൽ കാറോടിച്ച് 3 പേരെ ഇടിച്ചു കൊല്ലുകയായിരുന്നു. ഭീമൻ രഘു ഒരു കടക്കാരനുമായി തർക്കിച്ചപ്പോൾ ബാല ആരാധകരിൽ നിന്ന് തല്ല് മേടിക്കുകയായിരുന്നു. മാ നിഷാദ, അരുത് കാട്ടാള, ഈ വാക്കുകൾ മുനി പറഞ്ഞപ്പോൾ ആ കാട്ടാളൻ ആയിത്തീർന്നത് വാത്മീകി മഹർഷിയായിട്ടാണ്. എല്ലാ മനുഷ്യനിലും ഒരു കാട്ടാളൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അത് പല രീതിയിൽ പുറത്തു ചാടും. എന്നാൽ നാം വസിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ വ്യക്തിത്വം അതിൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരുത്താതെ നല്ല രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയണം. നമ്മുടെ സംസ്കാരം മുറുകെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രകോപനങ്ങൾക്കുള്ള അവസരങ്ങൾ അനവധിയാണ്. ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. എന്നാൽ ആ ക്ഷമ കൊണ്ട് മാന്യതയുടെ മുഖശ്രീ കൂടിക്കൊണ്ടേയിരിക്കും. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.